ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അല്ലേ ലൂയ. അതെ, നമ്മുടെ സ്ലോവാക്യയിലെ ധ്യാനത്തിനോട് പ്രാർത്ഥിക്കുന്ന നേരൊക്കെ മറന്നുപോയോ? അല്ലേ ലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു, അടുത്ത ആഴ്ച സ്ലോവാക്യയിലെ വൈദികർക്ക് വേണ്ടിയുള്ള ധ്യാനം നടത്താൻ വേണ്ടിയിട്ട് പോവാണ്. അവർ സ്ലോവാക്യൻസ് ആണ്. അവർക്ക് മലയാളം അറിയത്തില്ല, ഇംഗ്ലീഷ് അറിയത്തില്ല, സ്ലോവാക്യം മാത്രമേ അറിയത്തുള്ളൂ. നമ്മൾ ട്രാൻസ്ലേഷനൊക്കെ വെച്ചിട്ട് വേണം ധ്യാനം നടത്താൻ. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങൾ സ്ലോവാക്യയിലെ ധ്യാനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്, കൊന്തയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, അവരെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ആശീർവാദം മേടിച്ചു തരാം. അപ്പോൾ അടുത്ത വർഷം സ്ലോവാക്യയിലെ അച്ഛന്മാരുടെ ഒരു ആശീർവാദം നിങ്ങൾക്ക്. അല്ലേ ലൂയ. പറഞ്ഞ അല്ലേ ലൂയ. ഒരു നന്മറഞ്ഞില്ലേ ആ ധ്യാനത്തിന് വേണ്ടി കാഴ്ചവെച്ചാലോ. ഞാൻ ഈ പ്രാവശ്യം ധ്യാനിക്കാൻ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പോണത്, ഈശോ സ്വർഗ്ഗതയെല്ലാം ഉണ്ട്. എന്നാൽ നിങ്ങളുടെ വലിയൊരു കൂട്ടായ്മയിലാണ്, ലക്ഷങ്ങളുടെ കൂട്ടായ്മയിലാണ് ഈ ആഴ്ച ധ്യാനിക്കാൻ വേണ്ടി പോണത്. നമുക്കൊരു നന്മറഞ്ചൊല്ലി കാഴ്ച വയ്ക്കാം. ഒരുമിച്ച് എല്ലാം നന്മ നിറഞ്ഞ മറിയമ്മയെ സ്തുതി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കന്മാർക്ക് നല്ല ഒരു സന്തോഷം കിട്ടണം, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ തലക്കെട്ട്. യോഹന്നാൻ്റെ മൂന്നാമത്തെ ലേഖനം അതിനകത്ത് ഒരു അധ്യായമുള്ളൂ, അതിലെ നാലാമത്തെ വാക്യമാണ്. അവിടെ യോഹന്നാൻ പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ മക്കൾ സത്യത്തിലാണ് ജീവിക്കുന്നത് എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ ഒരു സന്തോഷം എനിക്കുണ്ടാകാനില്ല. അല്ലേ ലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മാതാപിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഏറ്റവും വലിയ സന്തോഷം എന്താ? തങ്ങളുടെ മക്കളെക്കുറിച്ച്, തങ്ങളുടെ മക്കളുടെ കൂടുതൽ ജീവിക്കുന്നവർ, അല്ല അവരെ നോക്കുന്നവർ, അവരെ പഠിപ്പിക്കുന്നവർ വന്നിട്ട് നല്ല കൊച്ചാകട്ടെ, നല്ല വിശുദ്ധി, നല്ല കൃപ, നല്ല പ്രാർത്ഥന, ഇത് കേൾക്കുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം എന്താ ഉണ്ടാകാനുള്ളത്? അതുകൊണ്ട് കുട്ടികൾ ഇതിനകത്ത് ചില ടോക്കുകൾ, ഈ ടോക്കുകൾ കേൾക്കുന്ന കുട്ടികളോട് ഞാൻ പ്രത്യേകം പറയാം, നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് സന്തോഷം കൊടുക്കേണ്ടത് നമ്മൾ കുറച്ച് നല്ല സമ്മാനം മേടിച്ച് കൊണ്ടേ കൊടുത്തോ, അവരുടെ ഒരു എന്താ പറയണത്, ഒരു വിഷിങ്ങിന് നല്ലൊരു കേക്ക് കൊണ്ടേ കൊടുത്തോ, അതിനേക്കാളെല്ലാം ഉപരി നമ്മൾ സത്യത്തിൻ്റെ മാർഗത്തിലാണ്. സത്യം എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് സത്യം? ഈശോ ചോദിച്ചോ, വചനമാണ് സത്യം. വചനത്തിൻ്റെ മാർഗത്തിലാണ് നമ്മുടെ മക്കൾ ജീവിക്കുന്നത് എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം നമുക്കുണ്ടാകാനില്ല. അതുകൊണ്ട് മക്കളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം മാതാക്കന്മാർക്ക് അങ്ങനത്തെ ഒരു സന്തോഷം കൊടുക്കണം. അതുപോലെ തന്നെ മാതാപിതാക്കന്മാരെ കേൾക്കണം. നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകേണ്ടത് നിങ്ങളുടെ മക്കളെക്കുറിച്ച് വേറെ ഭൗതികമായ മണ്ഡലത്തെ കുറച്ച് ഉയർച്ചുണ്ടാകുമ്പോഴല്ല, നിങ്ങളുടെ മക്കൾ വചനത്തിൽ ജീവിക്കുമെന്ന് മറ്റുള്ളവർ പറയുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നത്. അല്ലേ ലൂയ. കർത്താവെ, കുട്ടികളെ പ്രത്യേകം ആശീർവദിക്കുന്നു, യുവജനങ്ങൾ പ്രത്യേകം ആശീർവദിക്കുന്നു. കർത്താവെ, വചനത്തിൽ സത്യത്തിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യത്യസ്തമായി ചലിക്കുന്ന ഓരോരുത്തരിലും കുട്ടികളെന്ന തിന്മരെ അരികുമുള്ള യേശു നാമത്തിൽ ബന്ധിക്കുന്നു. കർത്താവ് കൃപയുണ്ടാകട്ടെ, ഇവരുടെ നിയമങ്ങൾ സംഭവിക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ കുടുംബം മുഴുവൻ നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.